കർത്താവേ നിന്റെ പക്കലേക്ക് എന്റെ ആത്മാവിനെ ഞാൻ ഉയർത്തി. നാഥ സകലേശ കാരുണ്യത്തികവി വാതിൽ തുറക്കണമേ, പാപത്തിൻ ഫലമായിളയിൽ രോഗാതുരനായി മരണത്തിൻ ീലമരും മജ്ജനുമേ, കൃപ തന്നൗഷധമേകണമേ, കരിവോടേ തൃക്കൺ പാക്കണമേ. എന്റെ ആയുസിന്റെ എല്ലാ ദിവസവും പാപവിമോചനവും വരവും യാചിപ്പാൻ മുട്ടി വിളിക്കുന്നേ. ചോദിക്കുന്നവനന്യോന്യം നേടും കൃപയെന്നറിയും ഞാൻ. ശരണം നിന്നിൽ തേടുന്നു, ഹൃദയം പൊട്ടി നുറുങ്ങുന്നു. ഹൃദയം നീ തൃക്കൺ പാർക്കണമേ. നിന്നിൽ ശരണപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഇശിഹാദാദാദിൻ ക്ലീവായിൽ ഞങ്ങൾ അഭയം തേടുന്നു. അനുദിന ജീവിത ദുരിതങ്ങൾ ദുഃഖം വാരി വിതയ്ക്കുകിലും ക്ലീവാ ഞങ്ങൾക്കനുനിമിഷം സഹനത്തിൻ വില വെളിവാക്കും. നാഥാദിൻ കൃപയേ വാഴ്ത്തുന്നു. കർത്താവിൽ ഞാൻ ദൃഢമായി ശരണപ്പെട്ടു. ദാസരിലെന്നെന്നും കാരുണ്യം പകരും മിശിഹാ കർത്താവേ. ഋണഭയമെന്നും ലോകത്തിൻ ശരണം തന്നെ കെടുത്തുമ്പോ ദൈവാനങ്ങൾക്കനവരതം അഭയം നൽകി വിരാജിപ്പാൻ സദയം നിൻ കൃപ നീ തൂകണമേ. കർത്താവേ ഞാൻ നിന്നെ വിളിച്ചു. സകലേശാവക സമ്പത്തിൻ വാതിൽ തുറക്കണമേ. നിന്നിൽ നിന്നാ നിക്ഷേപം നിസ്വരങ്ങൾ നേടുമ്പോ ആകുല ചിന്തയകന്നീടും ആശ്രയബോധം കളിരണിയും. ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തിയിടും. ലോകവും അതിലെ താൽക്കാലിക മേന്മയും ഞങ്ങളുടെ മേലാധിപത്യം പുലർത്തിയെന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു. എന്നാൽ ലോകത്തിന്റെ സമ്പത്തും പ്രൗഢിയുമെല്ലാം കുഴിമാടത്തോടെ അവസാനിക്കുമെന്ന സനാതന സത്യം ഞങ്ങൾക്ക് ബോധ്യമായിരിക്കുന്നു. ഞങ്ങൾ ധൂർത്തപുത്രനെ പോലെ കരുണയാചിച്ചുകൊണ്ട്
മടങ്ങിയെത്തുന്നു. ഞങ്ങളുടെ പിതാവായ മാർത്തോമാ സ്ലീഹായോട് ചേർന്ന് ഞങ്ങളുടെ വിശ്വാസം ഏറ്റുപറയുന്നു. എന്റെ കർത്താവേ, എന്റെ ദൈവമേ, പാതാളങ്ങളിലേക്ക് നീ മനുഷ്യരെ അയക്കുകയും അവരെ വീണ്ടും ഉയർത്തിയെടുക്കുകയും ചെയ്യുന്നു. നിന്റെ മുമ്പാകെ നിന്ന് ഓടി ഒളിക്കുവാൻ ആർക്കും കഴിയയില്ല. നീ ഞങ്ങളെ പ്രമാണങ്ങളുടെ വഴിയിലൂടെ നയിക്കണമേ. ഞങ്ങളിൽ നിന്നും മരണമടഞ്ഞവരുടെ മേൽ കനിവുണ്ടാകണമേ. ഞങ്ങളുടെ പിതാവായ മാർത്തോമാ സ്ലീഹായോട് ചേർന്ന് ഞങ്ങളുടെ വിശ്വാസം ഏറ്റുപറയുന്നു. എന്റെ കർത്താവേ, എന്റെ ദൈവമേ, കരുണയുണ്ടാകേണമേ. ആമേൻ. അല്ലയോ ദുഃഖാർത്ഥരെ, വിലാപത്തിൽ നിന്ന് വിരമിക്കുകയും കഷ്ടപ്പാട് നിറഞ്ഞ ലോകത്തോട് വിടപറയുകയും ചെയ്തുകൊണ്ട് സ്വർഗരാജ്യത്തിലേക്ക് ഉയർത്തപ്പെട്ട ഒരാളെ കുറിച്ച് നിങ്ങൾ എന്തിനു കരയുന്നു? തന്റെ വേർപാട് വഴി സഹനം, രോഗം, വിശപ്പ്, ദാഹം ഇത്യാദികളുടെ മേൽ വിജയം നേടിയ ആളിനെ ഓർത്ത് നിങ്ങൾ എന്തിനു തേങ്ങിക്കരയുന്നു? കർത്താവിന്റെ പക്കലേക്ക് പോയ ഒരാളെ ഓർത്ത് നിങ്ങൾ വിശ്വാസമില്ലാത്തവരെ പോലെ വ്യർത്ഥമായി കരയരുതേ. എന്തുകൊണ്ടെന്നാൽ നിങ്ങളാണ് മരിച്ചവർ, അദ്ദേഹമോ ജീവിച്ചിരിക്കുന്നു. പ്രിയ മക്കളെ, ഒരിക്കൽ ഞാൻ നിങ്ങളെ പോലെയായിരുന്നു. എന്നാൽ സഹോദരരെ, ഒരിക്കൽ നിങ്ങൾ എന്നെ പോലെയാകും. എന്റെ പാപങ്ങൾക്ക് പൊറുതി ലഭിക്കുവാൻ ഇനിയും ഞാനൊരു മാർഗവും കാണുന്നില്ല. എന്റെ പാപങ്ങൾക്ക് പൊറുതി ലഭിക്കുവാനായി ദൈവത്തോട് പ്രാർത്ഥിക്കുവിൻ. മനുഷ്യസ്നേഹിയായ കർത്താവേ, ഇച്ഛിക്കുന്ന നന്മ ചെയ്യാതിരിക്കുവാനും ഇച്ഛിക്കാത്ത തിന്മ ചെയ്യുവാനും ഞങ്ങളെ പ്രേരിപ്പിക്കുന്ന ഒരു നിയമത്തെ ഞങ്ങൾ ശരീരത്തിൽ വഹിക്കുന്നു. തന്മൂലം ഞങ്ങൾ അനുദിനം നിരവധി തെറ്റുകൾ ചെയ്തു പോയി. നിന്റെ കൃപയോട് വേണ്ട വിധം സഹകരിച്ചതുമില്ല. ഞങ്ങളുടെയും ഞങ്ങളെ വിട്ടു പിരിഞ്ഞു പോയവരുടെയുമേ അലിവുണ്ടാകണമേ. എന്റെ കർത്താവേ, എന്റെ ദൈവമേ, കരുണയുണ്ടാകണമേ. ആമേൻ. Thank you.
ഈശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ രോഗം മുഴുവൻ കരുണയുണ്ടാകേണമേ ഈശോയുടെ ദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ രോഗം മുഴുവൻ കരുണയുണ്ടാകേണമേ ഈശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ രോഗം മുഴുവൻ കരുണയുണ്ടാകേണമേ ഈശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ രോഗം മുഴുവൻ കരുണയുണ്ടാകേണമേ ഈശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ രോഗം മുഴുവൻ കരുണയുണ്ടാകേണമേ ഈശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ രോഗം മുഴുവൻ കരുണയുണ്ടാകേണമേ ഈശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ രോഗം മുഴുവൻ കരുണയുണ്ടാകേണമേ ഈശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ കരുണയും
Yeah.
Thank you.
അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ 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 ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ ശുദ്ധനായ അവത്യനേ
യേശുദേവൻ ഞങ്ങളുടെ രക്ഷകനാകും ഈശോകൻ തിരുമേനിയും ആത്മാവും ദൈവത്വവും അർപ്പിക്കുന്നു. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേ ലോകം മുഴുവൻ ദൈവമേ കരുണയുണ്ടാകേ യുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേ ലോകം മുഴുവൻ ദൈവമേ കരുണയുണ്ടാകേ യുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേ ലോകം മുഴുവൻ ദൈവമേ കരുണയുണ്ടാകേ യേശുയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേ ലോകം മുഴുവൻ ദൈവമേ കരുണയുണ്ടാകേ യേശുയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേ ലോകം മുഴുവൻ ദൈവമേ കരുണയുണ്ടാകേ യേശുയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേ ലോകം മുഴുവൻ ദൈവമേ കരുണയുണ്ടാകേ യേശുയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേ ലോകം മുഴുവൻ ദൈവമേ കരുണയുണ്ടാകേ യേശുയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേ ലോകം മുഴുവൻ ദൈവമേ കരുണയുണ്ടാകേ യേശുയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ
ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേ ലോകം മുഴുവൻ ദൈവമേ കരുണയുണ്ടാകേ. ലോക
പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്യനെ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ലോകം മുഴുവൻ കരുണയാ
കർത്താവിന്റെ വലതുകരം എന്നെ ഉയർത്തി. കരുണാമയനാം കർത്താവേ, കൃപയോലും നിൻ വലതുകരം, ധൃതിയുടെ ഭീതിയിൽ നിന്നു സദാ ഞങ്ങൾക്കഭയം നൽകട്ടെ. ദുരിത ദിനത്തിന്നിരുളിൽ വീണുടലും പോഴി ജനതതിയിൽ വിശ്വാസത്തിൻ കിരണങ്ങൾ നേർവഴി കാട്ടി നയിക്കട്ടെ. എന്തുകൊണ്ടെന്നാൽ ദൈവമാകുന്നു വിധി കർത്താവ്, നീതിവിധിക്കായി ഹൃദയങ്ങൾ പരിശോധിക്കും കർത്താവേ. അസ്വാരത്തിനു ചിരമായി നീ പ്രതിഫലമരുളും നിമിഷത്തിൽ, നന്മ വിതച്ചവ നേടുന്നു പരലോകത്തിൻ സൗഭാഗ്യം, തിന്മ വിതച്ചവ നിപതിക്കും തീ നരകത്തിൻ ആഴത്തിൽ. ഗോതമ്പ് മണി അഴിയുന്നെങ്കിൽ വളരെ ഫലങ്ങൾ ഉളവാക്കുന്നു, മണ്ണിൽ വീണിട്ടഴിയാതെ വിത്തുകൾ പൊട്ടിമുളയ്ക്കില്ല. മരണം വഴിമാനവഗാത്രം മണ്ണിൽ വീണു നശിക്കാതെ ഉത്ഥാനത്തിൽ നവജീവൻ നമ്മെ മാടി വിളിക്കില്ല. കർത്താവേ നിൻ കാരുണ്യം ഞങ്ങൾക്കഭയം നൽകട്ടെ. മരണമുള്ളതു മരണമില്ലായ്മേ ധരിക്കും, പാപാതുരമാം ലോകത്തിൻ ദുരയിൽ താണു കഴിഞ്ഞതിനാൽ ജീർണിക്കുന്നോരുടലല്ലോ ദേഹി നരിച്ചിടുമീ വസ്ത്രം. മരണം വന്നു വിളിക്കുമ്പോൾ മറ്റൊരു വസനം നാമണിയും, പാപത്തിൻ മാലിന്യമതിൽ കാണായിൽ നാം അതിധന്യർ. ദൈവഭവനത്തിൽ വസിക്കുന്നതിന് ഞാൻ ഏറെ ഇഷ്ടപ്പെട്ടു. കർത്താവേ നിൻ രാജ്യത്തിൻ മധുരിമ പകരും വിശ്വാസം, മായാവലയിതമീ മണ്ണിൽ ഹൃദിയുടെ ഭീതി അകറ്റട്ടെ. നീതിവിധിക്കായി മൃതരേ നീ മണ്ണിൽ നിന്നുമുയർത്തുമ്പോ നല്ലവർ നിൽക്കും നിരയിൽ നീ നൽകണമിടമീ ഞങ്ങൾക്കും. രാത്രിയിലും പകൽ നേരത്തും അനുദിനമങ്ങി കൽപ്പനകൾ ലംഘിച്ചവനാണെന്നാലും കർത്താവേ നിൻ തിരുമുൻപിൽ നിറമിഴിയോടെ നിൽക്കുന്നേ. പാപിനിയൊരുവൾ കണ്ണീരാ പാപക്കറകളകറ്റിയപ്പോ നാഥാ നിൻ പദയുഗതാരൻ വിളിനീരാലെ നനയ്ക്കുന്നേ. തന്നെയും അതിന്റെ ദുരാശയും കടന്നു പോകുന്നു, മൃതിയിൽ നിന്നോ നാശത്തിൻ വഴിയിൽ നിന്നോ രക്ഷിപ്പാൻ പണവും പദവിയും ഒരു നാളും തുണയിവിടാർക്കും നൽകില്ല. തരകമൊരുക്കും ദുരിതത്തിൻ കുഴിയിൽ വീണു നശിക്കായ്വാൻ ഉയിരും വഴിയും സത്യവുമാം ശനിലാശ്രയമർപ്പിക്കാം. ഈ
എന്തെന്നാൽ പാപമോചനം നിന്റെ പക്കൽ നിന്നാകുന്നു. അനുതാപികളെ സ്നേഹിക്കും അനുകമ്പാർദ്രിത മാനസനെ, പാപിക്കഭയം നൽകും നിൻ പാവനനാമം വാഴ്ത്തുന്നേ. ദുഃഖ ദുരാശകളെ മുൻപിൽ ദുരിതം വാരി വിതയ്ക്കുമ്പോൾ കർത്താവേ നിൻ സ്നേഹത്തിൻ തണലിലെനിക്കിടമരുളണമേ. ദൈവമേ എന്നിൽ നിന്ന് അകന്നു പോകരുതേ, നീതിജ്ഞന്മാർ പോലും നിൻ ഭവനം കാണാതുളരുമ്പോൾ. നാഥാ നിൻ തൃപ്പദദാരിൽ പാപികളെങ്ങനെ വന്നെത്തും. നീതിവിധിക്കായി നീ വന്നിൻ കർമ്മഗുണങ്ങളക്കുമ്പോൾ. അനുഭവമങ്ങേ കാരുണ്യം അഗതികളിവരിൽ തൂകണമേ. കർത്താവ് നല്ലവനാണെന്ന് നിങ്ങൾ രുചിച്ചറിയുവിൻ. പരമോന്നതമാതൃത്വത്തിൻ പരിലാളനയാൽ സ്നേഹന്മാർ രക്ഷാകരമാം സന്ദേശം ലോകം മുഴുവൻ വെളിവാക്കി. വചനം ഞങ്ങളിൽ അന്യോന്യം വളരാനും ഫലമരുളാനും സ്നേഹന്മാരെ ഞങ്ങൾക്കാ ീടണമെന്നെന്നും. തിന്മയിൽ നിന്നകന്ന് നന്മ ചെയ്യുക, സത്കർമ്മത്തിൻ പ്രഭയേറും ദീപം കയ്യിലെടുക്കാതെ. മണവാളനെതിരേറ്റിടുവാൻ പോകുവതങ്ങനെ ആത്മാവേ, ദീപവും എണ്ണയുമില്ലാതെ പോകുവതെങ്ങനെ. മണിയറയിൽ ഉൾത്താപത്താലെരിയുകിലേ വിണ്ണു നിനക്കു തുറന്നേകൂ. ദൈവം തന്റെ ജനത്തെ സന്ദർശിച്ചിരിക്കുന്നു. സകലേശാഹിൻ പ്രിയപുത്രൻ ജീവൻ ഞങ്ങൾ കരുളിടുക, ധരയിൽ വന്നു ധരിച്ചല്ലോ അഴിവിയലും മാനവഗാത്രം. കർത്താവേ നിൻ തിരുരക്തം മറുവിലയായി നൽകുകയാ, നരനുനിദാന്തം നൽകി നീ നിത്യായുസ്സിന്നവകാശം. ഞാൻ മരിക്കുന്നുവെങ്കിൽ എനിക്ക് ലാഭമാകുന്നു, മരണം നിത്യാനന്ദത്തിൻ ഭാസുരമാർഗമതൻ. ഞാൻ മരിക്കുന്നുവെങ്കിൽ എനിക്ക് ലാഭമാകുന്നു, മരണം നിത്യാനന്ദത്തിൻ ഭാസുരമാർഗമതെന്നേവം. മത്യനു മനസ്സിൽ തെളിയേണം മൃതരിൽ നിന്നുമുയർത്തുമുതാ. ആദാമിൽ നിന്നാദ്യ ഫലം വിണ്ടിനു നൽകിയ നാഥാനി ഉയിരിനുടയവനാണല്ലോ. കർത്താവിൽ നാം മൃതരാകിൽ, കർത്താവിൽ നാം ഉയിർനേടും. മാമോദീസ വഴി നമ്മൾ നേടിയ ഭാഗ്യവും ഇതു തന്നെ. നിത്യജീവന്റെ വചനങ്ങൾ നിനക്കുണ്ട് നാഥ, തവ തിരുവചനങ്ങൾ ഞങ്ങൾക്കെന്നും ആത്മാവിൽ ധൈര്യം വിര.
ഇടപൊടു നൽകുന്നു. അനുദാവാക്തിയിലനുവേലം ഒരുകിത്തെളിയും ഹൃദയങ്ങൾ. കാരുണ്യത്തിൻ മധുരഫലം നുകരാൻ നീ കൃപ വർഷിച്ചു. ജ്ഞാനസ്നാന ജലത്തിൽ നിൻ അൻപൊടു നിന്നെ ധരിച്ചവരിൽ ഉത്ഥാനത്തിൻ ഊഷ്മളമാ. ദാനം നൽകാൻ തിരുമനസ്സാ. ഇതാ അളന്നാണ് നീ എനിക്ക് ദിവസങ്ങൾ നൽകിയത്. സമയം പരിമിതമെന്നതിനാൽ അനുതാപത്താൽ ആത്മാവിൻ മാലിന്യങ്ങളകറ്റിടാ. ലോകം നശ്വരമെന്നാലും ശാശ്വതമെന്നു നിനച്ചിടും. ദുഷ്ടജനത്തിൻ വിധിയോർക്കു. കഷ്ടം തീ നരകം തന്നെ. ദൈവം നീതി നടത്തുമ്പോൾ തിരുസന്നിധിയിൽ നിൽക്കുന്ന കൃപയാചിക്കിൽ ഫലമില്ലെന്നറിവൂ ജ്ഞാനികളന്യൂനം. ആർക്കുവേണ്ടി അവയെ സമ്പാദിക്കുന്നുവെന്ന് അവൻ അറിയുന്നില്ല. അരുതേ ആശ്രയമൊരു നാളും ധരമോഹിക്കും പ്രൗഢിയിലും സമ്പത്തിന്റെ സമൃദ്ധിയിലും. ഭൃതിയിൽ നിന്നോ നരകത്തിൻ ദുരിതത്തിൽ നിന്നോ നമ്മെ ധനമൊരു നാളും രക്ഷിക്കില്ല. അറിവിൻ അറിവാണീ സത്യം. ജീവൻ മരണമിവയ്ക്കെല്ലാം നാഥൻ ദൈവം നാമവനിൽ ആശ്രയമർപ്പിച്ചിടുമ്പോ സായൂജ്യം കണ്ടെത്തിയിടും. ജീവിക്കുന്നവരുവനും നിന്റെ മുമ്പാകെ നീതീകരിക്കപ്പെടുന്നില്ല. നിത്യം സൽക്കർമാദികളാൽ വിധികർത്താവാം മിശിഹായി. വാഴ്ത്തിപ്പാടി നമിച്ചിട നമ്മുടെ ഹൃദയ രഹസ്യങ്ങൾ വെളിവായറിയും കർത്താവിൻ തിരുസന്നിധിയിലൊരിക്കൽ നാം നിൽക്കും വിധിവചനം കേൾക്കാൻ. അനുചിത കർമ്മം ചെയ്തവരോടിങ്ങനെ പറയുമവൻ നൂനം. അകലത്തെ മമ മുന്നിൽ നിന്നഹിത നിങ്ങളെനിക്കെന്നും. ഞാൻ കർത്താവിനോടൊരു കാര്യം ചോദിച്ചിട്ടുണ്ട് എന്നും. മാനവ മക്കൾക്കായി കർത്താവിനിൻ തിരുമേനി ഭോജനമായി നൽകിയിലേ. പാപത്തിൻ പടുകുഴിയിൽ വീണുഴലും ഞങ്ങളെ സദയം നിൻ പാതയിലേക്കു നയിക്കണമേ. ആരിൻ ഭാഗ്യവിധാതാവേ. ഉത്ഥാനത്തിൻ നിമിഷത്തിൽ മാലാ ഇനിയോർമയിൽ
എന്നാത്മാവിനു വേണ്ടി സ്വർഗ പിതാവിൻ സവിധേ നിങ്ങൾ പ്രാർത്ഥിച്ചിടണമെന്നും നിവാസികളുത്ത് നിത്യം ഹല്ലേലൂയ പാടാ ഇതിലെ
ശരീരം കല്ലറയിൽ ശയിക്കുന്നു. തന്റെ താടി കിഴും നീട്ടും മന്നി തിന്നി ചെയ്യുന്നവ ആഴിക്കടക്കും വർത്തകരെ പോ
സമാപ്തനമുള്ളവരെല്ലാം അന്ത്യദിനത്തിൽ വിജയം നേടും. നിന്റെ സന്നിധിയിൽ നിന്ന് ഞങ്ങളെ തിരസ്കരിക്കരുത്. കർത്താവിനെ കഠിനമായി ശിക്ഷിച്ചു, വേദന തിങ്ങിയ ജീവിതയാനോ പെട്ടെന്നങ്ങു നിലച്ചു കഴിഞ്ഞോ. കർത്താവേ നിൻ കൽപ്പനയാലേ അന്തിമയാത്ര പറഞ്ഞു കഴിഞ്ഞോ. വിധി ദിവസം നിൻ വിളി കേൾക്കുമ്പോ സന്നിധി അണയ വരമരുളീണ. സത്യമുള്ളവനും നിങ്ങളെല്ലാവരും ഇത് ശ്രമിക്കുവിൻ. ഉപവാസത്താൽ ഹന്നനിയായും കൂട്ടിരുമെന്ന രീതിയിൽ നടന്നോ. ഉപവാസത്താൽ ദാനിയലും സിംഹഗണത്തിൻ വായ്കൾ കൂട്ടി ഉപവാസത്താൽ മിശിഹാനാഥൻ നരകപിശാചി അപജയമേറ്റി. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. കൃപനാമിശിഹാ കർത്താവ്.
വചനങ്ങളെയോ തെങ്ങും ജീവന്റെ വചനങ്ങൾ നിനക്കുണ്ട് ശാശ്വത ജീവിത ഭാഗ്യം നൽകും മാർഗം മനുജനു ചൂണ്ടിക്കാട്ടും സുവിശേഷത്താൽ കർത്താവേ ഞങ്ങൾക്കേകീ ദിവ്യ വെളിച്ചം ീപ്തിയിൽ നിന്നകലും നരനിരുളിൽ താണു നശിക്കും നൂനം എന്റെ പാപങ്ങൾ ഹേതുവായി ഞാൻ വളരെയധികം ഇളകി നന്മ നിറഞ്ഞ ഫലങ്ങൾ കായി ായി സമ്മാനം നീ നൽകുമ്പോൾ നിലദയനീയം ദൈവമേനിൽ നിന്ന് അകന്നു പോകരുതേ പാപം പകരും രോഗത്താലും നെയ്യും മനസ്സും തളരുകയല്ലേ രോഗിക്കുറ്റ ചികിത്സകനേനിൻ കാരുണ്യം ഞാൻ യാചിക്കുന്നേ പ്രണപങ്കിലമെന്നാത്മാവിനു നീ രോഗവിമുക്തി കനിഞ്ഞരുളേണം
ദൈവം വിധിക്കുവാനായി നിൽക്കുമ്പോ നാഥ വീണ്ടും നീയണയുമ്പോ മഹിയിൽ നിന്നിരുളകലുന്നോനം ഉയരുമുയർപ്പും മത്യൻ നേടും നീതിജ്ഞന്മാർ സന്തോഷിക്കും കർത്താവേനിൻ പുനരാഗമനം എന്നിൽ ഭീതി വളർത്തുന്നെന്നും മുട്ടുവിൻ നിങ്ങൾക്കു തുറക്കപ്പെടും ന്യായാധിപനിൽ ജാഗ്രതയേറ്റ Thank you.
കർത്താവേ നിന്റെ പക്കലേക്ക് എന്റെ ആത്മാവിനെ ഞാൻ ഉയർത്തി. നാഥ സകലേശ കാരുണ്യത്തികവി വാതിൽ തുറക്കണമേ, പാപത്തിൻ ഫലമായി രോഗാതുരനായി മരണത്തിൻ ീലമരും മർത്യനുമേ, കൃപ തന്നൗഷധമേകണമേ, കലിവോടേ തൃക്കൺ പാക്കണമേ. എന്റെ ആയുഷിന്റെ എല്ലാ ദിവസവും പാപവിമോചനവും വരവും യാചിപ്പാൻ മുട്ടി വിളിക്കുന്നേ. ചോദിക്കുന്നവനന്യോന്യം നേടും കൃപയെന്നറിയും ഞാൻ. ശരണം നിന്നിൽ തേടുന്നു, ഹൃദയം പൊട്ടിനുറുങ്ങുന്നു. ഹൃദയം നീ തൃക്കൺ പാർക്കണമേ. ുലേപനമോ മറ്റൊരു സൗഖ്യം പകരുന്നു, അല്ലൽ ദൂരെ അകറ്റുന്നു. കർത്താവേ നീതാനവലംബം, നിന്നിൽ ശരണപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഇശിഹാദാദാദിൻ ക്ലീവായിൽ ഞങ്ങൾ അഭയം തേടുന്നു. അനുദിന ജീവിത ദുരിതങ്ങൾ ദുഃഖം വാരി വിതയ്ക്കുകിലും ക്ലീവാ ഞങ്ങൾക്കനുനിമിഷം സഹനത്തിൻ വില വെളിവാക്കും. നാഥാദിൻ കൃപയെ വാഴ്ത്തുന്നു. കർത്താവിൽ ഞാൻ ദൃഢമായി ശരണപ്പെട്ടു, ദാസരിലെന്നെന്നും കാരുണ്യം പകരും. മിശിഹാ കർത്താവേ ഋണഭയമെന്നും ലോകത്തിൻ ശരണം തന്നെ കെടുത്തുമ്പോ ദൈവാനങ്ങൾക്കനവരതം അഭയം നൽകി വിരാജിപ്പാൻ സദയം നിൻ കർത്താവേ. ഞാൻ നിന്നെ വിളിച്ചു, നാഥ സകലേശ താവക സമ്പത്തിൻ വാതിൽ തുറക്കണമേ. നിന്നിൽ നിന്നാ നിക്ഷേപം ഞങ്ങൾ നേടുമ്പോ ആകുല ചിന്തയകൾ നേടും. ആശ്രയബോധം കളിരണിയും ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തേടും. കർത്താവായ ദൈവമേ, ഞങ്ങൾ നിന്നെ മറന്നതിനാൽ ലോകവും അതിലെ താൽക്കാലിക മേന്മയും ഞങ്ങളുടെ മേലാധിപത്യം പുലർത്തിയെന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു. എന്നാൽ ലോകത്തിന്റെ സമ്പത്തും പ്രൗഢിയുമെല്ലാം കുഴിമാടത്തോടെ അവസാനിക്കുമെന്ന സനാതന സത്യം ഞങ്ങൾക്ക് ബോധ്യമായിരിക്കുന്നു. ഞങ്ങൾ ധൂർത്തപുത്രനെ പോലെ കരുണയാചിച്ചുകൊണ്ട്
മടങ്ങിയെത്തുന്നു. ഞങ്ങളുടെ പിതാവായ മാർത്തോമാ സ്ലീഹായോട് ചേർന്ന് ഞങ്ങളുടെ വിശ്വാസം ഏറ്റുപറയുന്നു. എന്റെ കർത്താവേ, എന്റെ ദൈവമേ, പാതാളങ്ങളിലേക്ക് നീ മനുഷ്യരെ അയക്കുകയും അവരെ വീണ്ടും ഉയർത്തിയെടുക്കുകയും ചെയ്യുന്നു. നിന്റെ മുമ്പാകെ നിന്ന് ഓടി ഒളിക്കുവാൻ ആർക്കും കഴിയുകയില്ല. നീ ഞങ്ങളെ പ്രമാണങ്ങളുടെ വഴിയിലൂടെ നയിക്കണമേ. ഞങ്ങളിൽ നിന്നും മരണമടഞ്ഞവരുടെ മേൽ കനിവുണ്ടാകണമേ. ഞങ്ങളുടെ പിതാവായ മാർത്തോമാ സ്ലീഹായോട് ചേർന്ന് ഞങ്ങളുടെ വിശ്വാസം ഏറ്റുപറയുന്നു. എന്റെ കർത്താവേ, എന്റെ ദൈവമേ, കരുണയുണ്ടാകേണമേ. അല്ലയോ ദുഃഖാർത്ഥരെ, വിലാപത്തിൽ നിന്ന് വിരമിക്കുകയും കഷ്ടപ്പാട് നിറഞ്ഞ ലോകത്തോട് വിട പറയുകയും ചെയ്തുകൊണ്ട് സ്വർഗരാജ്യത്തിലേക്ക് ഉയർത്തപ്പെട്ട ഒരാളെ കുറിച്ച് നിങ്ങൾ എന്തിനു കരയുന്നു? തന്റെ വേർപാട് വഴി സഹനം, രോഗം, വിശപ്പ്, ദാഹം ഇത്യാദികളുടെ മേൽ വിജയം നേടിയ ആളിനെ ഓർത്ത് നിങ്ങൾ എന്തിനു തേങ്ങിക്കരയുന്നു? കർത്താവിന്റെ പക്കലേക്ക് പോയ ഒരാളെ ഓർത്ത് നിങ്ങൾ വിശ്വാസമില്ലാത്തവരെ പോലെ വ്യർത്ഥമായി കരയരുതേ. എന്തുകൊണ്ടെന്നാൽ നിങ്ങളാണ് മരിച്ചവർ, അദ്ദേഹമോ ജീവിച്ചിരിക്കുന്നു. പ്രിയ മക്കളെ, ഒരിക്കൽ ഞാൻ നിങ്ങളെ പോലെയായിരുന്നു. എന്നാൽ സഹോദരരെ, ഒരിക്കൽ നിങ്ങൾ എന്നെ പോലെയാകും. എന്റെ പാപങ്ങൾക്ക് പൊറുതി ലഭിക്കുവാൻ ഇനിയും ഞാനൊരു മാർഗവും കാണുന്നില്ല. എന്റെ പാപങ്ങൾക്ക് പൊറുതി ലഭിക്കുവാനായി ദൈവത്തോട് പ്രാർത്ഥിക്കുവിൻ. മനുഷ്യ സ്നേഹിയായ കർത്താവേ, ഇച്ഛിക്കുന്ന നന്മ ചെയ്യാതിരിക്കുവാനും ഇച്ഛിക്കാത്ത തിന്മ ചെയ്യുവാനും ഞങ്ങളെ പ്രേരിപ്പിക്കുന്ന ഒരു നിയമത്തെ ഞങ്ങൾ ശരീരത്തിൽ വഹിക്കുന്നു. തന്മൂലം ഞങ്ങൾ അനുദിനം നിരവധി തെറ്റുകൾ ചെയ്തു പോയി. നിന്റെ കൃപയോട് വേണ്ട വിധം സഹകരിച്ചതുമില്ല. ഞങ്ങളുടെയും ഞങ്ങളെ വിട്ടു പിരിഞ്ഞു പോയവരുടെയുമേ അലിവുണ്ടാകണമേ. എന്റെ കർത്താവേ, എന്റെ ദൈവമേ, കരുണയുണ്ടാകണമേ. ആമേൻ.
യഹോവയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ യേശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ യേശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ യേശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ യേശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ യേശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ യേശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ കരുണയുണ്ടാ
വിശുദ്ധനായ ബലവാനി പരിശുദ്ധനായ അമർത്യനി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും ീടാ സഹനങ്ങളിയോർത്തിങ്ങും
ഞങ്ങളുടെ ലോകം മുഴുവൻ കരുണയുണ്ടാകെ യേശുയുടെ അതിദാരുണ ഞങ്ങളുടെ
യേശുദനും ഞങ്ങളുടെ രക്ഷകനാകും ഈശോകൻ തിരുമേനിയും ആത്മാവും ദൈവത്വവും അർപ്പിക്കുന്നു. അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്ത പിതാവേ ഞങ്ങളുടെ മേൽ രോഗം മുഴുവൻ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ രോഗം മുഴുവൻ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർക്കുന്നും പിതാവേ ഞങ്ങളുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർക്കുന്നും പിതാവേ ഞങ്ങളുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ
ഉയർപ്പിക്കുന്നവനെ, നിന്റെ തിരുനാമത്തിന് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കരുണയുള്ള കർത്താവേ, കരയുന്നവർ നിന്നെ വിളിക്കുകയും സങ്കടപ്പെടുന്നവർ നിന്നെ ആശ്രയിക്കുകയും ചെയ്യുന്നു. നിന്റെ വാഗ്ദാനങ്ങളുടെ പ്രതീക്ഷയാൽ ദാസിയെ ആശ്വസിപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, എന്റെ കർത്താവേ, നിന്നെ ഞാൻ പ്രകീർത്തിക്കും. മഹിമയുടെ അന്തിമ വിധി നാളിൽ കർത്താവേ, നീ അണയുമ്പോൾ കരുണയുടെ എന്നെ നിർത്തണമേ. നല്ലവരത്തു വലം ഭാഗി ആരാധിച്ചു വണങ്ങുന്നു. അതുതാൻ ഞങ്ങൾക്കും ധാരം, രക്ഷയും ഉയരം നൽകുന്നു. ആകാശവും ഭൂമിയും നിന്റേതാകുന്നു. ആകാശവും ഈ ഭൂതലവും താവകമല്ലോ കർത്താവേ. ജീവിക്കുന്നവനഭയം നീ നൽകണമേ. മൃതനായുസ്സം അവരാന്ത കീർത്തനങ്ങൾ പാടും. മൃതരം വരരുടെ പാപങ്ങൾ മഹിക്കണമേ നിൻ കൃപയാലെ. സന്തോഷത്തിൽ അവർ ആനന്ദിക്കും. കർത്താവേ, നിൻ ശോണിതവും ദിവ്യ ശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം നിൻ സുതരെ. നിത്യവിരുന്നിൽ ചേർക്കണമേ. അവരവശേഷിച്ചില്ല മഴ പെയ്യും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ബാവാ പുത്രൻ റൂഹായി മൃതനാമിന്നിൽ കനിയേണം. ജീവൻ നൽകി മഹോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കേണം. നിരവധിയാമിൻ പാപങ്ങൾ നിരയായി വിധിക്കല്ലേ. പ്രാർത്ഥിക്കാം നമുക്ക് സമാധാനം. കർത്താവേ, നിന്റെ കരുണയങ്ങളെ അനുഗമിക്കുകയും ദയാധിക്കുകയും ഞങ്ങളെ പാപങ്ങളും ആശികളെയും ചെയ്യുമാറാകട്ടെ. മഹനീയമായ ദരിദ്രത്തിന് അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥന് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആകാശത്തിലും ഭൂമിയിലും സ്തുത്യർഹനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെ മരണത്തിന്റെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാം. മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമുടുണരാൻ വരമരുളേണം. വിധിയുടെ നാളിൽ വിജയപ്രഭയിൽ വിണ്ടലമിങ്ങും പൊങ്ങി മുഴങ്ങും കാഹളനാദം
ഉചിതമല്ലോ. ഉന്നതങ്ങളും മിന്നി വിളങ്ങും വദനമുടരാം വരമരുളേണം. അന്ത്യമിഴാത്തോരവികലമോദം നുകരാൻ മൃതരെ മഹിമാവൊഴുകും മണവറയിങ്കൽ ചേർക്കണമീശോ. ഉന്നത നൃപനാശിഹാനാഥ ഹൃദരെല്ലാരും മിന്നി വിളങ്ങും വദനമുടരാൻ വരമരുളേണം. അഗാധത്തിൽ നിന്ന് നിന്നെ ഞാൻ വിളിക്കുന്നു, മരിച്ചവരെ ഉയർത്തിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. അഗാധത്തിൽ നിന്ന് നിന്നെ ഞാൻ വിളിക്കുന്നു, കർത്താവേ ശബ്ദം കേൾക്കണമേ, എന്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. കർത്താവേ നീ പാപങ്ങളെല്ലാം ഓർത്തിക്കും, നീ ആർക്കും. എന്തുകൊണ്ടെന്നാൽ പാപമോചനം നിന്റെ പക്കൽ നിന്നാകുന്നുവല്ലോ. കർത്താവേ ഞാൻ ശരണപ്പെടുന്നു, എന്റെ പ്രതീക്ഷ അവന്റെ വാഗ്ദാനത്തിലാകുന്നു. കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ കർത്താവേ നിന്നെ ഞാൻ കാത്തിരിക്കുന്നു. അവാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ ഇസ്രായേലും കർത്താവിനെ കാത്തിരിക്കുന്നു. എന്തുകൊണ്ടെന്നാലും കരുണയുള്ളവനാകുന്നു, പൂർണ്ണമായ രക്ഷയും അവന്റെ പക്കലാകുന്നു. ഇസ്രായേലിന്റെ പാപങ്ങളിൽ നിന്നെല്ലാം അവൻ രക്ഷിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അഗാധത്തിൽ നിന്ന് നിന്നെ ഞാൻ വിളിക്കുന്നു, മരിച്ചവരെ ഉയർത്തിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം നമുക്ക് സമാധാനം. സജീവവും ജീവതായവുമായ രക്ഷപ്പെട്ടാൽ ലാസ്നുവേ പിതാവേ ആശ്രിതമനുദിവസത്തിൽ ദാസിയെ വിളിക്കുകയും നടത്തുകയും ചെയ്യട്ടെ. പാവങ്ങൾ പുറക്കുന്നതിനും കരുണറഞ്ഞ നീതിമാനായ ദിവസാവേ ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും സ്വർണ്ണം വൈശാത്മാവുമായ സർവേശ എന്നേക്കും. ആമേൻ. കർത്താവേ അനുഗ്രഹിക്കണമേ. മരിച്ചവരെ നീ കരുണാപൂർവം ജീവിപ്പിക്കണമേ, ജീവിക്കുന്നവരെ ദയാപൂർവം പരിപാലിക്കണമേ, ഉദ്ധാന പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ മഹിമയോട് ഉയർപ്പിക്കണമേ, ജീവന്റെ മരണത്തിന്റെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരം. അനുഗ്രഹിക്കണമേ. സകലത്തിന്റെയും നാഥനും ദൈവവുമായ മിശിഹായ നിന്റെ കുരിശിന്റെ അടയാളത്തോടും ദൈവദൂതന്മാരുടെ അകമ്പടിയോടും കൂടെ വാനമേഘങ്ങൾ നീ പ്രത്യക്ഷനാവുകയും സ്വർഗരാജ്യത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയും മരിച്ചവർ അക്ഷയരായി കബറിടങ്ങളിൽ നിന്ന് ഉയർക്കുകയും ദുഷ്ടജനങ്ങൾ നീതിമാന്മാരിൽ നിന്ന് വേർതിരിക്കപ്പെടുകയും ചെയ്യുന്ന ഭയാനകമായ വിധി ദിവസത്തിൽ നിന്റെ തെരഞ്ഞെടുക്കപ്പെട്ടവർക്കായി ലോകാരംഭത്തിൽ തന്നെ സജ്ജമാക്കപ്പെട്ടിരിക്കുന്ന സ്വർഗരാജ്യത്തിലേക്ക് ഞങ്ങളുടെ ഈ പ്രിയ മാതാവിനെ പ്രവേശിപ്പിക്കണമേ. ഞങ്ങളിലും ഞങ്ങളുടെ സമൂഹത്തിലും നിന്റെ കൃപയും അനുഗ്രഹം നിരന്തരം വസിക്കുമാറാകട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവമേ, നിന്റെ കൃപയ്ക്കൊത്ത വിധം എന്നോട് കരുണ തോന്നണമേ. നിന്റെ തിരുമുമ്പിൽ ഞാൻ ചെയ്തു പോയ പാപങ്ങൾ നീ ഓർക്കരുതേ. എന്തുകൊണ്ടെന്നാൽ നിന്റെ തിരുക്കുമാരൻ ഗാംഗുൽത്തായിൽ ചിന്തി തിരുരക്തം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അങ്ങേക്കാരുണ്യ അതിരേഖത്തിനനുസൃതമായി എന്റെ പാപങ്ങൾ ഉന്മൂലനം ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ മാമോദീസ വഴി നിന്റെ മൗദിക ശല്യാംഗമായി നിന്റെ ദാസിയെ നിന്റെ അനുഗ്രഹത്താൽ കഴുകി ശുദ്ധീകരിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നിന്റെ ദിവ്യ ശരീരം ഭക്ഷിക്കുകയും തിരുരക്തപാനം ചെയ്ത മാതാവിനെ നീതിമാന്മാരുടെ രാജ്യത്തിലേക്ക് പ്രവേശിപ്പിക്കണമേ. സർവശക്തനായ ദൈവമേ, വിചാരത്താലും വചനത്താലും പ്രവൃത്തിയാലും അറിഞ്ഞുമറിയാതെയും നിന്റെ ദാസി ചെയ്തിട്ടുള്ള എല്ലാ പാപങ്ങളിൽ നിന്നും മോചനം നൽകി നീതിമാന്മാർ വസിക്കുന്ന സ്വർഗീയ വാസസ്ഥലത്തേക്ക് ഞങ്ങളുടെ പ്രിയ മാതാവിനെ സ്വീകരിക്കണമേ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. മിശിഹായ സ്നേഹമുള്ളവരെ, ഈ കുടുംബത്തിനും ഇടവകയ്ക്കും 80 വർഷക്കാലം അനുഗ്രഹമായി ജീവിച്ച പ്രിയപ്പെട്ട അമ്മ
മരണം മൂലം വേർപ്പെട്ടു പോകുമ്പോൾ ഈ അമ്മയെ പ്രത്യാശയോടെ നമുക്ക് ദൈവതിരുസന്നിധിയിലേക്ക് യാത്രയാക്കാം. അനുഗ്രഹത്തിൻ്റെ 80 വർഷങ്ങൾക്ക് ദൈവതിരുസന്നിധിയിൽ നമുക്ക് നന്ദി പറയാം. പ്രിയപ്പെട്ട അമ്മയുടെ വേർപാടിൽ ദുഃഖിതരായിരിക്കുന്ന കുടുംബാംഗങ്ങൾക്ക് ഇടവക സമൂഹത്തിൻ്റെ അനുശോചനവും പ്രാർത്ഥനയും അറിയിക്കുന്നു. ഈ പ്രാർത്ഥനാ ശുശ്രൂഷയിൽ ഭക്തിപൂർവ്വം പങ്കുചേർന്നുകൊണ്ട് പ്രിയപ്പെട്ട ആത്മാവിനെ ദൈവതൃക്കരങ്ങളിൽ നമുക്ക് സമർപ്പിച്ച് നിത്യശാന്തിക്കായി പ്രാർത്ഥിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരയണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുത്. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവീക്ഷയും മഹത്വവും നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും നിന്റെ കാരുണ്യത്തെ പുകഴ്ത്തുകയും മഹനീയമായ തൃത്വത്തിന്റെ നിഗൂഢമായ ശക്തിയെ സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി നീക്കും. ആമേൻ. മനുഷ്യജീവിതം പുലുകുടിക്ക് തുല്യമാകുന്നു. മരിച്ചവരെ ഏർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. മനുഷ്യജീവിതം പുലുകുടിക്ക് തുല്യമാകുന്നു. വയലിലെ പുഷ്പം പോലെ അത് വിരിയുന്നു. ചുടുകാറ്റടിക്കുമ്പോൾ വാടിപ്പോകുകയും ചെയ്യുന്നു. അത് നിന്നിരുന്ന സ്ഥലവും അജ്ഞാതമായി തീരുന്നു. കർത്താവിനെ സ്നേഹിക്കുന്നവരുടെ മേൽ എന്നും അവന്റെ അനുഗ്രഹം ഉണ്ടായിരിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന്റെ സ്തുതി. ആദ്യം മുതൽ മനുഷ്യജീവിതം പുലുകുടിക്ക് തുല്യമാകുന്നു. മരിച്ചവരെ ഏർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം നമുക്ക് സമാധാനം. മണ്ണിൽ നിന്ന് ആദ്യത്തെ സൃഷ്ടിച്ചവനും അയാളുടെ സന്താനങ്ങൾ ഉത്ഥാനം വഴി നവീകരിക്കുന്നവനുമായ കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായി എന്നേക്ക്. ആമേൻ. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. മരിച്ചവരെ ഏർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. എന്റെ ജീവിതം നിന്റെ മുമ്പിൽ എത്ര നിസ്സാരമാകുന്നു. എന്തുകൊണ്ടെന്നാൽ ജീവിതം നിരൽ പോലെ കടന്നു പോകുന്നു. മനുഷ്യനോ നിക്ഷേപം കൂട്ടുന്നു, അതാർക്ക് വേണ്ടിയാണെന്നവൻ അറിയുന്നില്ല. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. മരിച്ചവരെ ഏർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം നമുക്ക് സമാധാനം. കരുണയാൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും നീതിയാൽ മരണവിധേയരാക്കുകയും ദയാധികത്താൽ ഉയർപ്പിക്കുകയും ചെയ്യുന്ന കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ. നിന്റെ ദാസന്റെ ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ. നൃപനാമിശിക കർത്താവേ, അഴലും മരണവും ഇല്ലാതെ ജീവൻ വിളയും രാജ്യത്തിൽ വാനവരോടെ ചിരകാലം ആനന്ദത്തോട് വാണിടുവാൻ ദാസന് വരമെന്നരുളേണം. കർത്താവ് ജീവനും സ്തുത്യർഹനുമാകുന്നു. ആദിപിതാവാമാതത്തെ സൃഷ്ടിച്ചവനാം ദൈവത്തിൽ ആശ്രയമഹിതമണയ്ക്കുന്നു. മർത്യനു ശരണം നീയല്ലോ. ലോകം വ്യക്തം സകലേശ ഞങ്ങൾ കരുണക നവജീവൻ. വാഗ്ദാനങ്ങളിൽ കർത്താവ് വിശ്വാസിനാകുന്നു. വിലപിക്കരുത്, മരണത്തിൽ പുനരുത്ഥാനം വരുമല്ലോ.
അരുൾ ചെയ്തില്ലേ തിരുനാഥൻ ദൃഢമായെന്നിൽ വിശ്വാസം. നിക്ഷേപിക്കും മനുജനു ഞാൻ അന്തിമ ദിവസമുയർപ്പേകും. നീതിമാൻ വിജ്ഞാനം പ്രസംഗിക്കുന്നു പൗലോസിന്റെ വാക്യങ്ങൾ. ശാന്തി നിനക്ക് പകർന്നിടും മറ്റന മറ്റത പുണരുന്നു. ക്ഷയമുള്ളവരക്ഷയോകും സകലേശൻ നിതരാം നൂതനമാക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നൃപനാം മിശിക കർത്താവി വാഴ്ത്തിപ്പാടി നമിക്കും നീ. വിശ്വത്തിന്റെ വിധാതാവി നൽകണമേ പുനരുദ്ധാനം. പരിശുദ്ധന്മാർ വാഴുമിടം ചേർക്കണമെന്നെയും അഖിലേശ. കർത്താവേ നീ അറിയുമ്പോൾ കരുണയുടെ നിലനിർത്തണമേ. നല്ല കറുത്തു വലമ്പാകെ നൽകണമേ നിത്യായുസ്സിന് പരമോന്നതമം പരിവേഷം. എന്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ് ലീഗ തെസ്സലോനിക്കാർക്കെഴുതിയ ലേഖനം കർത്താവേ ശ്രദ്ധിക്കണമേ. മിശിഹ അനുഗ്രഹിക്കട്ടെ. എന്റെ സഹോദരരെ, മരിച്ചവരെ കുറിച്ച് പ്രത്യാശയില്ലാത്തവരെ പോലെ നിങ്ങൾ ദുഃഖിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോ മരണശേഷം ഉയർത്തെഴുന്നേറ്റുവെന്ന് നാം വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം ഈശോയിൽ മരിച്ചവരെയും അവനോടുകൂടി ഉയർപ്പിക്കും. നമ്മുടെ കർത്താവ് ആഗതനാകുമ്പോൾ ജീവിച്ചിരിക്കുന്നവർ മരിച്ചവർക്ക് മുമ്പ് കടക്കുകയില്ല എന്ന് നമ്മുടെ കർത്താവിന്റെ വാക്കുകളിൽ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാന മാലകളുടെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടി സ്വർഗത്തിൽ നിന്ന് എഴുന്നള്ളി വരും. മിശിഹായിൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായി നാം കർത്താവിന്റെ എതിരേൽപ്പിനായി അവരോടുകൂടി മേഘങ്ങളിൽ എടുക്കപ്പെടും. നാം എന്നും കർത്താവിനോടുകൂടി ആയിരിക്കും ചെയ്യും. ആകയാൽ ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുവിൻ. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. കർത്താവേ എന്റെ രക്ഷകനായ ദൈവമേ, രാവും പകലും നിന്നോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. സമാധാനം നിങ്ങളോടുകൂടി. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടി. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അവൻ വിധിക്ക് വിധേയനാവുകയില്ല, മരണത്തിൽ നിന്നവൻ ജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം അടുത്തിരിക്കുന്നു, അല്ല അത് വന്നു കഴിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ ജീവന്റെ ഉറവിടമായ പിതാവ് തന്റെ പുത്രനെയും ജീവന്റെ ഉറവിടമാക്കിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധികർത്താവാകുവാനുള്ള അധികാരവും അവന് കൊടുത്തിരിക്കുന്നു. നിങ്ങൾ ഇതിൽ വിസ്മയിക്കേണ്ട. എന്തുകൊണ്ടെന്നാൽ കല്ലറയിലുള്ളവർ അവന്റെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനും തിന്മ ചെയ്തവർ വിധിയുടെ ഉയർപ്പിനുമായി പുറത്തു വരും. നമ്മുടെ ഈശോ മിശിഹായില് സ്നേഹ ബഹുമാനപ്പെട്ട അച്ഛന്മാരെ, സമർപ്പിതരെ, സഹോദരി സഹോദരന്മാരെ, വാത്സല്യമുള്ള കുഞ്ഞുമക്കളെ, സ്നേഹസമ്പന്നയായ ഒരമ്മയ്ക്ക് സ്വർഗത്തിലേക്ക് യാത്രയാക്കുവാനായിട്ടാണ് നാം എല്ലാവരും ഇവിടെ ഒത്തുചേർന്നിരിക്കുന്നത്. ഈ അമ്മയുടെ വേർപാടില് ദുഃഖിക്കുന്ന മക്കൾക്ക്, കൊച്ചുമക്കൾക്കും ബന്ധുക്കൾക്കും അയൽക്കാർക്കുമൊക്കെ അനുശോചനം നേരുകയാണ്. ഭൂമിയില് 8 ദശാബ്ദക്കാലം ജീവിച്ച് തന്നെ ഏൽപ്പിച്ചിരുന്ന എല്ലാ ഉത്തരവാദിത്തങ്ങളും അതിന്റെ പൂർണതയില് പൂർത്തിയാക്കി യാത്രയാകുകയാണ് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട, എല്ലാവരും സ്നേഹപൂർവ്വം വിളിക്കുന്ന, തുരുത്തേച്ചേടത്തി എന്ന് വിളിക്കുന്ന അമ്മച്ചി.
സ്നേഹസമ്പന്നയായ ഒരമ്മയാണ് കാരണം. ഈ മക്കളെയൊക്കെ വളർത്തി വലുതാക്കി അവരുടെയൊക്കെ ജീവിത അന്തസ്സിലേക്ക് അവരെയൊക്കെ പറഞ്ഞയച്ചു. എപ്പോഴും കരുതലും സ്നേഹവുമുണ്ട്. എൻ്റെ കുഞ്ഞുനാള് മുതൽ എൻ്റെ ഓർമ്മയിൽ ഒരുപാട് നല്ല ഓർമ്മകളുണ്ട്. അതുപോലെ എല്ലാവർക്കും ഉണ്ട്. അധ്വാനിക്കുന്ന കുടുംബത്തിന് വേണ്ടി അഹോരാത്രം അധ്വാനിക്കുന്ന ഒരമ്മയെയാണ് നമ്മൾ യാത്രയാക്കുന്നത്. കാരണം ഇവിടെ പണ്ട് വന്നിരുന്നാൽ ഇതൊരു തുരുത്താണ്, ചെറുപറമ്പിൽ എന്നാണ് വീട്ടുപേരെങ്കിലും തുരുത്തൽ എന്നാണ് അറിയപ്പെടുന്നത്. കാരണം ഇതിന് ചുറ്റും പാടമാണ്, വയലുകളാണ്. ആ വയലുകളില് കൃഷി ചെയ്യുന്ന ഒരമ്മ അധ്വാനിക്കുന്ന, രാവിലെ ക്ഷീരകർഷക എന്ന നിലയില് പശുക്കൾക്ക് കറന്ന് പാലുകൾ എത്തിച്ചു കൊടുത്ത്, അങ്ങനെ അതിനുശേഷം ഈ വയലുകളിലൊക്കെ പോയി പുല്ലുവെട്ടുകയും നെൽകൃഷി അന്വേഷിക്കുകയും, കൊയ്ത്തായി കഴിഞ്ഞാൽ പിന്നെ ഒരു ഉത്സവമാണ്. ഈ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഒരു ഉത്സവമാണ്. സ്വന്തക്കാരും ബന്ധുക്കാരും ഒക്കെ ഒരുമിച്ച് വന്ന്, അയൽക്കാരും ഒക്കെ ഒരുമിച്ച് വന്ന് ഈ പ്രദേശത്ത് മുഴുവനും ഒരു ഉത്സവമാണ് ഈ നെൽകൃഷി എന്ന് പറയുന്നത്. ആ ഉത്സവത്തിൽ എല്ലാവർക്കും സ്നേഹത്തോടുകൂടി ഭക്ഷണം വിളമ്പുന്ന ഒരു സ്നേഹസമ്പന്നയായ ഒരമ്മ. അങ്ങനെ ഇല്ലായ്മയിൽ നിന്ന് എല്ലാവരെയും വളർത്തി വലുതാക്കി, ഈ മക്കളെയൊക്കെ അവരുടെ ജീവിത അന്തസ്സിലേക്ക് പറഞ്ഞയച്ച് അവരെല്ലാവർക്കും ഏഴു പേരും നല്ല സൗകര്യങ്ങളിൽ താമസിക്കുകയാണ്. അവരെയൊക്കെ വളർത്തുവാനായിട്ട് ഈ അമ്മ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. നമുക്കറിയാം, വചനത്തിൽ നാം വായിക്കുന്നുണ്ട്, വൃക്ഷത്തിൽ നിന്ന് ഫലത്തെ തിരിച്ചറിയാൻ സാധിക്കുമെന്ന്. ഈ മക്കളിലൊക്കെ വിളങ്ങി ശോഭിക്കുന്ന ഗുണങ്ങളൊക്കെ ഈ അമ്മയിൽ നിന്ന് മാർജിച്ചെടുത്തതാണ്. ഏഴ് മക്കളില് എല്ലാവരും അധ്വാനിക്കുകയും അവരവരുടെ ജീവിത അന്തസ്സുകളില് വലിയ ഉത്തരവാദിത്വത്തോടുകൂടെ ജീവിക്കുകയും ചെയ്യുകയാണ്. അവർക്കൊക്കെ നല്ല ഓർമ്മകള് ഒരുപാട് പങ്കുവെക്കാനുണ്ട് എന്ന് നമുക്കറിയാം. കാരണം എപ്പോഴും കരുതുന്ന സ്നേഹിക്കുന്ന ഒരമ്മ. അതുകൊണ്ടാണ് എല്ലാവരും, ഇവിടെയുള്ള എല്ലാ അയൽക്കാരും ഈ അമ്മച്ചിയെ തുരുത്തേ ചേടത്തി എന്ന് വിളിച്ചിരുന്നത്. എപ്പോൾ വന്നാലും എല്ലാവരെയും സ്നേഹത്തോടുകൂടെ സ്വീകരിക്കുന്ന സ്നേഹസമ്പന്നയായ ഒരമ്മ. അതോടൊപ്പം തന്നെ നല്ലൊരു സഹധർമ്മിണിയായിരുന്നു. തന്റെ ഭർത്താവിനെ ജീവിത സായാഹ്നത്തിൽ രോഗിയായിരിക്കുമ്പോൾ ഏതാണ്ട് 10 വർഷത്തോടടുത്ത് ശുശ്രൂഷിച്ചു. അതൊക്കെ ഒരു സ്നേഹസമ്പന്നയായ ഭാര്യയുടെ ചിത്രമാണ് വ്യക്തമാക്കുന്നത്. അതുപോലെ തന്നെ നമ്മളെല്ലാവരും വിളിക്കുന്ന മത്തഞ്ചേട്ടനെ എപ്പോഴും മത്തഞ്ചേട്ടന്റെ കൂടെ ആയിരുന്ന, മത്തഞ്ചേട്ടൻ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് എപ്പോഴും ജീവിച്ച ഒരു നല്ല ഭാര്യ. അതുപോലെ തന്നെ പ്രാർത്ഥിക്കുന്ന അമ്മയാണ്, കൊന്തയില്ലാതെ ഭക്ഷണം പോലും തരില്ല. അത്രമാത്രം കൃത്യനിഷ്ഠയോടുകൂടിയാണ് ഈ മക്കളെയൊക്കെ വളർത്തിയിരുന്നത്. അതുപോലെ തന്നെ എന്തൊക്കെ ജീവിതത്തിൽ ഇതുപോലെ കാർഷിക തിരക്കുകളൊക്കെ ഉണ്ടെങ്കിലും ഞായറാഴ്ചകളിലും സാധിക്കുന്ന ദിവസങ്ങളിലൊക്കെ വിശുദ്ധ കുർബാനയിൽ പോയി സംബന്ധിച്ചിരുന്നു. അത് ഇവിടുന്ന് നടന്നാണ് പോകുന്നത്. ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നടന്നിരിക്കുന്നതാണ്. ഈ വാഹനങ്ങളൊക്കെ വരുന്നതിന് മുമ്പ് ദേവാലയത്തിലേക്ക് നടന്നു പോകും, അതുപോലെ തന്നെ ആവോലിക്ക് നടന്നു പോകും. അങ്ങനെ നടന്ന് പോകുമ്പോൾ അവിടെയുള്ള എല്ലാ അയൽക്കാരെയും അവരോടൊക്കെ സ്നേഹാന്വേഷണം നടത്തുന്ന ഒരു നല്ല ചേടത്തി. എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ അന്വേഷിക്കും.
ഇപ്പൊ നമ്മൾ ഫോണൊക്കെ വന്നുകൊണ്ട് നമ്മൾ ഫോൺ വിളിച്ച് അന്വേഷിക്കും. പണ്ട് നടന്നു പോകുമ്പോൾ എല്ലാ വീടുകളിലും അന്വേഷണങ്ങളൊക്കെ നടത്തിയാണ് പോകുന്നത്. അതുകൊണ്ട് ഈ പ്രദേശത്തെ മുഴുവനും ആളുകളെ അറിയുന്ന, അവരെയൊക്കെ സ്നേഹിക്കുന്ന, അവർക്കൊക്കെ താങ്ങായി തണലായി ഉള്ള ഒരു അമ്മച്ചിയാണ് നമ്മളോട് ഇന്ന് യാത്ര ചൊല്ലി വിടവാങ്ങുന്നത്. ഒരുപാട് നല്ല ഓർമ്മകളുണ്ട്, നല്ല നല്ല ഓർമ്മകൾ ഇവരുടെ മനസ്സിലുമുണ്ട് എന്ന് നമുക്കറിയാം. അങ്ങനെ ഈ ഭൂമിയിൽ തന്നെ ഏൽപ്പിച്ചിരുന്ന എല്ലാ ഉത്തരവാദിത്തത്തിന്റെ പൂർണ്ണതയിൽ നിറവേറ്റി യാത്രയാക്കുമ്പോൾ വിശുദ്ധ പൗലോസ്ലിഹായുടെ തിരുവചനം നമുക്ക് അനുസ്മരിക്കാം. ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു, ഞാൻ എൻ്റെ ഓട്ടം പൂർത്തിയാക്കി, നീതിയുടെ ഞാൻ വിശ്വാസം സംരക്ഷിച്ചു, നീതിയുടെ നായാധിപനായ തമ്പുരാൻ നീതിയുടെ മുടി എന്നെ അണിയിക്കുമാറാകട്ടെ. നല്ലവണ്ണം യുദ്ധം ചെയ്തു എന്ന് പറഞ്ഞാൽ നല്ലവണ്ണം ജീവിതത്തിൽ പൊരുതി എന്നുള്ള, നല്ലവണ്ണം ജീവിതത്തിൽ അധ്വാനിച്ച് പൊരുതി തന്റെ ജീവിതത്തിൽ ഏൽപ്പിച്ചിരിക്കുന്ന എല്ലാം അതിന്റെ പൂർണ്ണതയിൽ നിർവഹിച്ചു, അതോടൊപ്പം തന്നെ വിശ്വാസം സംരക്ഷിച്ചു, ആ വിശ്വാസത്തിന് വേണ്ടി ജീവിച്ചു നിലകൊണ്ടു. അതാണ് പ്രാർത്ഥന ചൈതന്യമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ജീവിതത്തിന്റെ സായാഹ്നത്തില് രോഗിയായിരിക്കുമ്പോൾ ഈ മക്കളൊക്കെ വളരെ സ്നേഹപൂർവ്വം അമ്മയെ പരിചരിച്ചു എന്നുള്ളതാണ് ഏറ്റവും ശ്രേഷ്ഠമായ കാര്യം എന്നുള്ളത്. ജീവിതത്തിന്റെ സായാഹ്നത്തില് രോഗിയായിരുന്നപ്പോൾ ഈ പെൺമക്കളും ആൺമക്കളും ഒക്കെ വന്ന് ശുശ്രൂഷിക്കുന്നതില് തീക്ഷ്ണമായിട്ട് അവരെല്ലാവരും മാറി മാറി വന്ന് ശുശ്രൂഷിച്ചിരുന്നു എന്നുള്ളതാണ്. ആശുപത്രി കൊണ്ടുപോകാനും നോക്കുവാനും ഒക്കെ ആയിട്ട് ഈ എല്ലാ മക്കളും ഉത്സാഹിച്ചു എന്നുള്ളതാണ്. ആ അമ്മയ്ക്ക് കൊടുക്കേണ്ട ഒരു സ്നേഹവും വാത്സല്യവും ഒക്കെ കൊടുത്തു, അവരത് കിട്ടിയത് കൊണ്ടാണ് കൊടുത്തത്, ആണ് വൃക്ഷത്തിൽ നിന്നും ഫലത്തെ തിരിച്ചറിയാൻ സാധിക്കുന്ന പറയുന്നത്. അങ്ങനെ നമ്മളിൽ നിന്നും ഇന്ന് യാത്രയായി സ്വർഗത്തിലേക്ക് പോകുന്ന അമ്മയ്ക്ക് വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ജീവിതത്തിൽ എന്തെങ്കിലും പോരായ്മകൾ, ഈ 80 വർഷം ജീവിച്ചപ്പോൾ എന്തെങ്കിലും കുറവുകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇനി പ്രാർത്ഥനയിലൂടെ സഹായിക്കാൻ സാധിക്കുള്ളൂ. നമുക്കിടെ ഉള്ളിലൊക്കെ നല്ല ഓർമ്മകൾ, നമ്മുടെ സഹായങ്ങളൊക്കെ പറ്റിയതുമായ നല്ല ഓർമ്മകളുണ്ട്, സഹായങ്ങൾ നേടിയെടുത്തതായ ആ ഈ നമുക്ക് തിരിച്ചു കൊടുക്കാൻ സാധിക്കുന്നത് പ്രാർത്ഥന മാത്രമാണ്. ഈ അമ്മച്ചിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ അമ്മച്ചിയുടെ ആത്മശാന്തിക്ക് വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും നീതിയുടെ ന്യായാധിപനായ തമ്പുരാൻ ഇന്നേ ദിവസം നീതിയുടെ മുടി അണിയിക്കുമാറാകട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് എഴുന്നേറ്റ് നിന്നുകൊണ്ട് കാറസൂസ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥനാപൂർവം, ആദരപൂർവം, സ്നേഹപൂർവം ഈ ശുശ്രൂഷയില് പങ്കുചേരാം. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും ഭക്തിയോടും കൂടി നിന്ന് കർത്താവേ ഈ ആത്മാവിനോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കാം. അനന്തമായ സ്നേഹത്താൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും അതുല്യമായ കൃപയാൽ ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്ത മിശുഹായെ, നിന്റെ കൽപ്പനയാൽ ഈ ലോകം വിട്ടു പുറപ്പെടുന്ന ഈ ആത്മാവിനെ നിത്യാനന്ദത്തിന്റെ തുറമുഖത്ത് സുരക്ഷിതമായി എത്തിക്കുവാൻ നിന്റെ പരിശുദ്ധ ദൂതന്മാരെ നിയോഗിക്കണം എന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിന്റെ അമൂല്യമായ രക്തം ചിന്തി രക്ഷിച്ച ഈ ആത്മാവിന്റെ അപരാധങ്ങളും കടങ്ങളും ക്ഷമിക്കണം എന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മഴയെ മനുഷ്യവർഗത്തിന് പ്രതീക്ഷയും ശരണവും പ്രധാന ചെയ്തായി വിധി ദിവസത്തിൽ നിന്റെ മഹത്വത്തിന്റെ പ്രഭയാൽ ഈ ആത്മാവിനെ പ്രകാശിപ്പിക്കുകയും സ്വർഗരാജ്യത്തിന് അവകാശം വയ്ക്കുകയും ചെയ്യണമെന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആശ്വസിപ്പിക്കുവാൻ വേണ്ടി ലാസറിന്റെ മരണത്തിൽ സ്വയം കണ്ണുനീർ ചിന്തിയ മിശുഹായെ, കരയുന്നവരുടെ കണ്ണുനീർ തുടയ്ക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പാപങ്ങൾ പേർക്കുന്നതിനുമായി മിശുഹായെ, നിന്റെ ദാസിയുടെ പാപങ്ങൾ പേർക്കുകയും അയാളുടെ കുടുംബങ്ങളെയും ചാർച്ചക്കാരെയും ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ പിതാവും ആകാശത്തിലെ ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവാൽ ഗർഭസ്ഥനായി കന്യകാ മറിയത്തിൽ നിന്ന് പിറന്ന് കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ
ദൈവം അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ ഞാൻ വിശ്വസിക്കുന്നു. കർത്താവേ, നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാധിക്യം ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യട്ടെ. നിന്റെ മഹനീയമായ തൃത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആകാശത്തിലും ഭൂമിയിലും സ്തുതിയർഹനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. അന്നൊരു ദിവസം ബേസനിയായിൽ സോദരിമാരാം മർത്താമറിയം ചുടുകണ്ണീരം വീഴ്ത്തിയിരുന്നു. അന്നൊരു ദിവസം ബേസനിയായിൽ സോദരിമാരാം മർത്താമറിയം ചുടുകണ്ണീരം വീഴ്ത്തിയിരുന്നു. മരണമടഞ്ഞൊരു സോദരനീയം ചിന്തിച്ചഴലിൽ നെടുവീർപ്പിട്ടു കരഞ്ഞു കരഞ്ഞ കണ്ണുകൾ താണു. അന്നൊരു ദിവസം ബേസനിയായി സോദരിമാരാം മർത്താമറിയം ചുടുകണ്ണീരും വീഴ്ത്തിയിരുന്നു. ജീവനുമുയിരും ഞാനാകുന്നു കരയരു ദൈവം കരുണയുടന്തികമാർന്ന ഗിലേശൻ ശാന്തി പൊഴിഞ്ഞു. അന്നൊരു ദിവസം ബേസനിയായി സോദരിമാരാം മർത്താമറിയം ചുടുകണ്ണീരും വീഴ്ത്തിയിരുന്നു. ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു, ഞാൻ എന്റെ ഓട്ടം പൂർത്തിയാക്കി, എന്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു. അതിനാൽ നീതിയുടനായ അധിപനായ കർത്താവ് ഈ ദിവസം നീതിയുടെ മുടി എന്നെ അണിയിക്കുമാറാകട്ടെ. വിശ്വസ്തരായ ഭക്തർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട നിത്യാനന്ദത്തിലേക്ക് ദൈവം നിന്നെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. ദേവാലയത്തിലേക്ക് പോവുകയാണ്. മൃതദേഹം ഏറ്റവും പിറകിലായി ആംബുലൻസിലാണ് സംവഹിക്കപ്പെടുക. അടുത്ത ബന്ധുക്കളും മക്കളും ഇപ്പോൾ അന്തിമോപചാരം അർപ്പിക്കാം. മറ്റുള്ളവരെല്ലാം ഈ പ്രാർത്ഥനാഗാനത്തിൻ്റെ സമയത്ത് പുറത്തേക്ക് ഇറങ്ങി വാഹനങ്ങളിൽ ദേവാലയത്തിലേക്ക് പോവുക. വാഹനങ്ങളില്ലാത്തവരെ വാഹനത്തിൽ കയറ്റി ദേവാലയത്തിലേക്ക് കൊണ്ടുപോകാനായിട്ടും ശ്രദ്ധിക്കുക. എന്റെ സഹോദരരെ, ഞാനിപ്പോൾ നിങ്ങളോട് യാത്ര പറയുന്നു, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. വിടവാങ്ങുന്നീ വിടുതി എനിക്കായി നൽകിയ വസതി പരിശുദ്ധന്മാർ പരമാനന്ദം നുകരും അവയെല്ലാം കടന്നു പോകുന്നു. ശാശ്വത ഭാഗ്യം നരനരുണയുടെ കഴിവില്ലാത്തോരൻപാർപ്പിടമേ പ്രഭയുടെ നാട്ടിൽ നിത്യവരുന്നിൻ അണയട്ടെ ഞാൻ അന്തിമയാത്ര. എന്തും എന്നേക്കും സഹജന്മാരെ സ്നേഹിത ഗണമേ യാത്രയിതാ ഞാൻ ചോദിക്കുന്നു. നിങ്ങളെനിക്കായി ചെയ്തതിനെല്ലാം മിശിഹാനാഥൻ പ്രതിഫലമേകും. എന്റെ പ്രാർത്ഥന നിന്റെ പക്കലെത്തട്ടെ, പ്രാർത്ഥിപ്പതിനാ പരിപാവനവാം ദൈവിക ഭവനം പോകും നേരം സ്നേഹാർദ്രതയാർ എൻ പ്രിയജനമേ അനുദിനമനുവോ ഓർക്കണമെന്നേ. ഭൂമിയിലവർ വിലപിക്കുന്നു ആഢം
ഭയവും പ്രൗഢിയുമെല്ലാം നാശോന്മുഖമായി നിഷ്പ്രഭമാകും. പോകുന്നു ഞാൻ ലയമിയലാത്തോ ഉന്നത മുസ്ലിം പ്രാപിപ്പതിനാ. നീ എന്നും നിലനിൽക്കുന്നു ലോകമതിനെടികാശകളും അക്ഷയരാജ്യം നേടാനുതകം നിക്ഷേപങ്ങൾ കരുതുക നമ്മൾ. അവനെ തേടി കണ്ടെത്തിയില്ല ദുഷ്ട. എന്റെ സഹോദരരെ, ഞാനിപ്പോൾ നിങ്ങളോട് യാത്ര പറയുന്നു. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. വിടവാങ്ങുന്നേ നശ്വരമുലകിൽ വിടുതി എനിക്കായി നൽകിയ വസതി പരിശുദ്ധന്മാർ പരമാനന്ദം നുകരുമിട പോകുന്നു ഞാൻ. അവയെല്ലാം കടന്നു പോകുന്നു ശാശ്വത ഭാഗ്യം നരകരുളിയ കഴിവില്ലാതോരെ പാർപ്പിടമേ. പ്രഭയുടെ നാട്ടിൽ നിത്യവിരും നിൻ അടയട്ടെ ഞാൻ അന്തിമയാത്ര. എന്നുമെന്നേക്കും സഹജന്മാരെ സ്നേഹിത ഗണമേ, യാത്ര ചെയ്താ ഞാൻ ചോദിക്കുന്നു. നിങ്ങളെനിക്കായി ചെയ്തതിനെല്ലാം മിശിഹാനാഥൻ പ്രതിഫലമേകും. എന്റെ പ്രാർത്ഥന നിന്റെ പക്കലെത്തട്ടെ. പ്രാർത്ഥിപ്പതിനായി പരിപാവനമാ ദൈവിക ഭവനം പോകും നേരം. സ്നേഹാർദ്രതയാർ നിൻ പ്രിയജനമേ അനുദിനമളിവോടോർക്കണമെന്നേ. ഭൂമിയിലവർ വിലപിക്കുന്നു ആഡംബരവും പ്രൗഢിയുമെല്ലാം നാശോന്മുഖമായി നിഷ്പ്രഭമാകും. പോകുന്നു ഞാൻ ലയമിയലാത്തോ ഉന്നതമോഷ്ലം പ്രാപിപ്പതിനായി. നിൽക്കുന്നു പോയി മറയും നീ ക്ഷണഭംഗുരമാ ലോകവും അതിനെ ചെളികാറ്റകളും അക്ഷയരാജ്യം നേടാനുതകും.
അവനെ തേടി കണ്ടെത്തിയില്ല. ദുഷ്ടത കുടിവാണഴുകി നശിക്കും ലോകമിതെന്നിൽ ഭീതിയുണർത്തി ഓടിപ്പോയി ഞാൻ ജീവൻ പകരും കുരിശിനെ വിരവോടാശ്ലേഷിച്ചു. നിന്റെ കരുണ എന്നെ അറിയിക്കണമേ ശാന്തിയിൽ മകളെ പൊയ്ക്കൊള്ളുക നിൻ പാപത്തിനും ഞാൻ മാപ്പേകുന്നു. പാവിനിയോടായി കൽപ്പിച്ചതുപോൽ എന്നോടും ഇപ്പോൾ കൽപ്പിക്കണമേ. കാഹളമൂതി അവനെ പുകഴ്ത്തുവിൻ ദൂതർ വിളിക്കും കാഹളനാദം വിധി നാളുയരും മോഹനഗാനം അതു കേട്ടുണരും മൃതരെല്ലാരും ത്രിത്വത്തിനായി കീർത്തനമോതും. സ്വർഗം ഭൂമിയിലിറങ്ങി ആളികളെല്ലാം നിൻ കൽപ്പനയാലുദ്ധിതരായി ഇരുളു നിറഞ്ഞോരവനീലെങ്ങും തിരുത്ഥാനം ദീപ്തി പരത്തി. ധനികരും ദരിദ്രരും മൃതിയുടെ പൊതുവാം പാതയിലല്ലോ നീങ്ങുന്നുലകിൽ മാനവരെല്ലാം ധനികന്മാരും നീശ്വരുമൊപ്പം പ്രതിഫലമതിനായി പായുന്ന നിശം. അവൻ ചിറക് വിരിച്ചു പറന്നു വന്നു ദൈവിക ദൂതൻ ധരയിലിറങ്ങി കന്യാംബിക തൻ സവിധമണഞ്ഞു. മനുജനു ശരണം ശാന്തിയുമരുളും തിരുസ. ും കടലും നിറയും പാത്താളത്തിലും അവിടങ്ങളോ വാഴും നിവിടയൊളിക്കും ഞങ്ങൾ. പൂർണമായി നിലയേറിയുന്നു പോലെ കൃപയും വലുതിന്നറിവോ ഞങ്ങൾ കാരുണ്യമിന്നി കാണിക്കായി നരക
ശിക്ഷിക്കുന്നു നാഥ, നിന്നുടെ മാംസനിണങ്ങൾ കൈക്കൊണ്ടവരെ കൈവിടയില്ലേ. ഇനി സൃഷ്ടിച്ചിന്റെ മേൽ നീ കൈകൾ വെച്ചു, ലിപൊടു ജന്മം നൽകി വർത്തിനു നിന്നുടെ രൂപവുമീകി, പാപം ചെയ്തു നിനക്കെതിരായി, കോപം കൊണ്ടു നശിപ്പി നിന്റെ അനുഗ്രഹ പോരം വർഷിക്കണമേ ഞങ്ങളിൽ, മഹിമയിൽ നിന്നും രാജകുമാരി ബലിപീഠത്തിൽ കൂടു ചമയിക്കണക്കി തിരുസഭനിൽ കൂടുതകത്ത പ്രാക്കളെ കുരുതി കഴിക്കാൻ സർപ്പമട കടലിൽ യാത്ര ചെയ്യുന്നവർ ആഴിക്കടക്കും വർത്തകരെ ധനമുള്ളവരെല്ലാം അന്ത്യദിനത്തിൽ വിജയം നേടും. നിന്റെ സന്നിധിയിൽ നിന്ന് ഞങ്ങളെ തിരസ്കരിക്കരുതേ, ദിവസം വർത്തികണ തിങ്ങൾ തീതികൾ തോക്കിയളക്കും നേരം, പ്രീത്വത്തിങ്കൽ ദൃഢവിശ്വാസം പാലിച്ചവരാ ഞങ്ങൾ. ആനന്ദത്തിൻ പരുദീസായി നൽകണമേ ചിരമക്ഷയ ജീവന. കർത്താവിനെ കഠിനമായി ശിക്ഷിച്ചു, ജീവിതയാണ് നിലച്ചുകൾ
പ്രതി ദിവസം നിന്നിളി കേൾക്കുമ്പോൾ സന്നിധിയടയാൻ വരമരുളീട്. അവരെന്ന് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. മദരാമകിടക്കും ജീവനും അതുപോൽ ശരണവും അരുളേടാൻ അവൻ ശബ്ദമുയർത്തിയപ്പോൾ ഭൂമി കുലുങ്ങി. ശിവാനാഥൻ ശബ്ദമുയർത്തുമ്പോൾ കല്ലറ വിളരും. എന്റെ സഹോദരി നമ്മെ സൃഷ്ടിക്കുകയും മരണവിധേയനാക്കുകയും മരണശേഷം ഉയർപ്പിച്ച് അക്ഷയരാകുകയും ദൈവം വാഴ്ത്തപ്പെടാനാകട്ടെ.
മരിച്ചവരെ വിശുദ്ധീകരിക്കണമേ, മരണാത്മാരുടെ കൂടെ സ്വർഗത്തിൽ നിന്നെ സ്തുതിക്കാനവരെ യോഗ്യരാക്കണമേ.
ജീവനെയും മരണത്തിന്റെയും നാഥനും പിതാപുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര മനുഷ്യർക്കാശ്വാസം കൊടുക്കുന്നതുമായ കർത്താവിനെ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്ന ജീവനമെന്നതിനെയും നാഥനും നിത്യ പിതാവും പുത്രൻ പരിശുദ്ധാത്മാവുമായ സർവേശ്വരത്താവിൽ ആരട സംഗീതം നിന്നെ വിളിക്കട്ടെ മദ്ദലമറിയം അണിഞ്ഞൊരു പെൺ മഹിമതുതിയോടെ ചരിതകളാം സാറായേശ്വ മർത്തയോടും കൂടെ കടശീരുത്താനം നിതരാം കനിവാ നരുടട്ടെ കർത്താവഖിലേശൻ ിൽ നിങ്ങൾ സദനം തുടരാതെ രക്ഷാവചനങ്ങൾ കേട്ടു നടന്നിടവിൻ പുനരുത്ഥാനം വരുമല്ലോ മരണമുറക്കം ആൻപേടയെ പോലെ കർത്താവിനെ ഞാൻ തേടി വിളിക്കുന്നു ഞാൻ തേടി വിളിക്കുന്നു എന്തുകൊണ്ട് നാട്ടിന്റെ ദൈവമേഖലയെന്ന് അവർദ്ധിക്കുമെന്നെ പരിഹസിക്കുന്നു ുംയും ചെയ്യട്ടെ പാപങ്ങൾ പൊറുക്കുന്നവനും കർണം നിറഞ്ഞവനും നീതിമാനും മാവിരി കർത്താവേ ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരം ജീവിപ്പിക്കണമേ ജീവിക്കുന്ന ഹൃദയാവരും പരിപാലിക്കണമേ മരണമറിഞ്ഞവരെ ജീവന്റെ വണ്ണത്തിന്റെ ആത്മാവുമായ സർവീശ്വരം സാലത്തിന്റെ നാഥനായ ദേവന്തന്റെ നീതിമാന്മാരോടും വിശുദ്ധരോടും കൂടെ ഉത്കൃഷ്ടമായ ഉയർപ്പും മഹനീയമായ നിത്യജീവനം നൽകി സ്വർഗരാജ്യമാകുന്ന വസ്ത്രത്തേക്ക് ഇയാളെ പ്രവേശിപ്പിക്കുമാറാകട്ടെ നമ്മിൽ നിന്ന് വേർപെട്ടുപോയ മിശിഹായുടെ മൗലിക ശരീരത്തിലെ അംഗത്തെ അനുഗമിക്കുകയും ഈ മൃതസംസ്കാരത്തെ സഹകരിച്ച് ഇയാളെ ബഹുമാനിക്കുകയും ചെയ്ത നിങ്ങളെല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ അവിടുത്തെ കൃപ നിരന്തരം നിങ്ങളിൽ വസിക്കുകയും അവിടുത്തെ കാരുണ്യത്തിൽ നിങ്ങളെ അനുഗമിക്കുകയും ചെയ്യട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും എന്റെ കർത്താവിനെ ഞാൻ പ്രകീർത്തിക്കും മഹിമയുടെ അന്തിമ വിധിനാളിൽ കർത്താവിനെ നീ അണയുമ്പോൾ കരുണയുടനെ നിർത്തണമേ നല്ല വരുത്തുവനം ഭാഗി ആകാശഭൂമിയും നിലയിലാടുന്നു ആകാശഭൂമി ഭൂതലവും താപകമല്ലോ കർത്താവേ ജീവിക്കുന്നവനഭയം നീ നൽകണമേ മൃതനായുസ്സം സന്തോഷത്തിലവരാനുഭവിക്കും കർത്താവേ ശോമിതവും ബിബ്ലി ശരീരവും അറിവോടെ
സുതരെ നിത്യവിധം നെൽ ചർക്കണമേ മുതലുള്ളവയെല്ലാം തെളിവായ എന്നുടെ നാഥാമി തിരുമിനിയെല്ലാം കാണുന്നു നിരവധിയാമിൻ പാപങ്ങൾ നിര്യായണ്യ വിധിക്കല്ലേ മുതൽ നീക്കുമാമിനെ സർവാധിപനാം കർത്താവേ നിന്നതിന് ഞങ്ങൾ പാടുന്നു ഈശോ മിശിഹ ഞങ്ങളിതാ നിന്നെ നമിച്ച് പുകഴ്ത്തുന്നു പരിശുദ്ധൻ നിത്യനമത്യൻ പരിശുദ്ധൻ ഇന്ദ്രപദങ്ങൾ പോകും എവിടെയോടേക്കും കർത്താവേ നിൻ സന്നിധി വിട്ടെങ്ങോടും ഞങ്ങൾ ആകാശം നിൻ പാർപ്പിടമല്ലോ കരയും കടലും നിറയുന്നോ നീ പാതാളത്തിനും അറിയുന്നല്ലോ വാഴും നെവിടെയൊളിക്കും ഞങ്ങൾ കൈകൾ വച്ചു ആദിയിലറിവോട് ജന്മം നൽകി മത്തിനു നിന്നുടെ രൂപവുമേകി പാപം ചെയ്തു നിനക്കെതിരായി കോപം കൊണ്ട് നശിപ്പിക്കല്ലേ നാഥാ നിന്റെ അനുഗ്രഹ പൂരം വർഷിക്കണമേ ഞങ്ങളിലെല്ലാം കടലിൽ യാത്ര ചെയ്യുന്നവർ ആടികടക്കും വർത്തകരെ പോലെ നീങ്ങുന്നു കരയെത്തുമ്പോൾ ധനമില്ലാത്തോ കരയും മറ്റവരാനന്ദിരിക്കും ശാശ്വതമാന്തനമുള്ളവരെല്ലാം അന്ത്യദിനത്തിൽ വിജയം നേടും കഠിനമായി ശിക്ഷിച്ചു വേദന തിങ്ങിയ ജീവിതയാനം കേട്ടെന്നു നിലച്ചു കഴിഞ്ഞു കർത്താവേ കൽപ്പനയാലെ അന്തിമയാത്ര പറഞ്ഞു കഴിഞ്ഞോ സന്നിധിയാൽ പരമരുടേണം ജനങ്ങളെ നിങ്ങളെല്ലാവരും വിശ്രമിക്കുമെന്ന്
ഉപവാസത്താൽ കന്യകയായും കൂട്ടരുമെന്നടി വീഴ് നടന്നോ ഉപവാസത്താൽ ദാനിയലന്നാൽ സിംഹഗണത്തിൻ വൈകൾ പോട്ടി ഉപവാസത്താൽ നിശികാനാഥൻ സർഗപിശാചിൻ അപജയമേറ്റി നിത്യമഹോന്നത മംഗളമോടെ ിറങ്ങി വരുമ്പോൾ അരുളിവരാത്തോരമിതമോദം പകരണമേനി ഞങ്ങൾക്കല്ല വീട്ടിൽ നിത്യകാലം വാഴുവാ സ്വന്തം നാട്ടിൽ സ്വന്തം വീട്ടിൽ നിത്യകാലം വാഴുവാ കർത്താവിൽ മരിക്കുന്ന മർത്യ ഭാഗ്യവാന്മാരവർ നിശ്ചയം കർത്താവിൽ മരിക്കുന്ന മർത്യ
ഭാഗ്യവാന്മാരവർ നിശ്ചയം ചെന്നു ചേരും വേഗം നമ്മൾ സ്വർഗസിയോ പുരിയിൽ ചെന്നു ചേരും വേഗം നമ്മൾ സ്വർഗസിയോ പുരിയിൽ വിട്ടുപോകുന്നു ഞാനീ ദേശം അന്യനായി പരദേശിയായി പാർത്ത ദേശം സ്വന്ത നാട്ടിൽ സ്വന്ത വീട്ടിൽ നിത്യകാലം വാഴുവാൻ സന്തോഷദേശം ദുഃഖം വേണ്ട പ്രിയജനമേ എന്റെ ദേശം സന്തോഷദേശം ദുഃഖം വേണ്ട പ്രിയജനമേ വീണ്ടും കാണും വേഗം നമ്മൾ കർത്തൻ വാനിൽ വീണ്ടും കാണും വേഗം നമ്മൾ കർത്തൻ വാനിൽ എത്തുമ്പോ വിട്ടുപോകുന്നു ഞാനീ ദേശം അന്യനായി പര